വീണ്ടും ശാന്തി ചേച്ചിയുടെ അടുത്ത് വന്നിരിക്കുകയാണ്. ശാന്തി ചേച്ചി, നമ്മുടെ വീട്ടിലേക്ക് സ്വാഗതം. സ്വാഗതം ചേച്ചി. എങ്ങനെയുണ്ടായിരുന്നു അപ്പൊ നമ്മുടെ ആദ്യത്തെ? നല്ല വീഡിയോ ആയിരുന്നു കൊച്ചിൻ്റെത്. പിന്നെ ഒത്തിരി ആളുകളൊക്കെ വിളിക്കുകയും വരികയൊക്കെ ചെയ്യുന്നുണ്ട് കേട്ടോ വീഡിയോ കണ്ടിട്ട്. അപ്പൊ നമ്മൾ ഇതിലും വഴി പാസ് ചെയ്തപ്പോ ഇവിടെ കുറെ ഫ്ലവറിംഗ് പ്ലാന്റ്സിന്റെ ഒക്കെ കണ്ടായിരുന്നു. അപ്പൊ കെയർ ചെയ്ത് അതിന്റെ നമുക്കൊന്ന് പറഞ്ഞുതരാം വെറൈറ്റി കൊണ്ടുവന്നിട്ടുണ്ട്. കുറേയും കൂടി ഞാൻ നിറച്ചു ഇവിടെ. ഇപ്പൊ എന്തൊക്കെയുണ്ട് ഇപ്പൊ നമ്മുടെ ഫ്ലവറിംഗ് പ്ലാന്റ്സ്? നമ്മുടെ പിന്നെ ബോൾസത്തിന്റെ വെറൈറ്റി ഉണ്ട്, പിന്നെ കുറേയും കൂടി റോസ് വെറൈറ്റി കൊണ്ടുവന്നിട്ടുണ്ട്, പിന്നെ ജെറബറ കൊറേ സാധനങ്ങൾ കൊണ്ടുവന്നിട്ടുണ്ട്. പിന്നെ ഇത് ബോഗൻ വില്ലകള് കഴിഞ്ഞ പ്രാവശ്യത്തിനും ഒരുപാട് വെറൈറ്റി, ഒരു 10 വെറൈറ്റിയും കൂടി കൂടുതൽ കൊണ്ടുവന്നിട്ടുണ്ട്. ഇവിടെ നോക്കുമ്പോൾ നമുക്ക് കളർഫുൾ ആയിട്ടാണ് നമുക്ക് കാണാൻ വരുന്നത്. അതുകൊണ്ടാണ് ഞാൻ ഇപ്പോ വന്ന് ജസ്റ്റ് ഒന്ന് ഷൂട്ട് ചെയ്യാൻ വെച്ചത്. നിറഞ്ഞു നിൽക്കണം, നിറഞ്ഞു നിൽക്കണം അല്ലേ. പിന്നെ ആര് വന്നാലും നൗഫന്റെ വീഡിയോ വന്നതിന് ശേഷം പിന്നെ ഒത്തിരി ആളുകളാ വരുന്നതേ. അപ്പൊ വരുന്നവർക്ക് വെറൈറ്റി കൊടുക്കണ്ടേ? ഡാലിയയുടെ മിനിയേച്ചർ ഉണ്ട്, വലുതുണ്ട്, അങ്ങനെ ജറബറ ഉണ്ട്, അങ്ങനെ കൊറേ സാധനങ്ങളുണ്ട്. ചെയ്തപ്പോ ഒരാൾക്ക് മാത്രം റോസ് ചെയ്തപ്പോ ഒരു ഇച്ചിരി മിസ്റ്റേക്ക് വന്നായിരുന്നു. അഞ്ചാറ് പ്ലാന്റ് ഒന്നിച്ചാ ചെയ്ത, ബാക്കി എല്ലാവരും പറഞ്ഞു നല്ലതാണെന്ന്. കൊടുത്തവരൊക്കെ വളരെ സന്തോഷത്തിലാണ്. നമുക്ക് പുതിയ വെറൈറ്റി കുറച്ച് പരിചയപ്പെട്ടാലോ? തീർച്ചയായിട്ടും. അപ്പം ഇതാണല്ലേ നമ്മള് പുതിയ കൊണ്ടുവന്ന സ്റ്റോക്ക്? ഇതാണ്. എല്ലാ റോസ് ആണല്ലോ? എല്ലാ റോസ് മാത്രമല്ല, ജെറേനിയും ഉണ്ട്, പിന്നെ ഇംബീഷ്യ ഉണ്ട്, പിന്നെ ഇത് ജമന്തി, ജമന്തി ഉണ്ടല്ലേ, ജമന്തി ഉണ്ട്. റോസ് കൊറേ ഉണ്ട്, പല റൈറ്റിന് പല റൈറ്റിലും പല വെറൈറ്റി ആയിട്ടാണ് നമ്മള് കൊണ്ടുവന്നത്. എത്ര റോട്ട് ഇപ്പം ഈ റോസ് നമ്മുടെ കയ്യിലുണ്ട്? റോസ് ഇപ്പൊ എത്ര റോസ് സ്റ്റാർട്ടിംഗ് ഉണ്ട്? ഇത് 100 രൂപക്ക് 4 എണ്ണം വെച്ച്, 100 രൂപക്ക് 3 എണ്ണം, 160, 100, 200, അങ്ങനെ പല റേഞ്ചിലുണ്ട്. പല റേഞ്ചില് എന്താന്ന് വെച്ചാല് ഓരോരുത്തരുടെ എല്ലാരും ഇങ്ങനെ ഒന്ന് ചോദിക്കുമ്പേ ആയിരിക്കണ റോസ് എല്ലാം 160, 150 അങ്ങനെ റേഞ്ചിലാണല്ലേ. ഇവിടെ ഈ റെഡ് ഉണ്ട്, റെഡ് മാത്രമല്ല ഒത്തിരി വെറൈറ്റീസ് ഉണ്ട് അല്ലേ. അത്യാവശ്യം നല്ല വലിയ ഫ്ലവർ ആണ്, വലിയ ഫ്ലവർ ഒക്കെ നോക്കിയാൽ തന്നെ അറിയാം. ഇതിന്റെ വലിയ ഫ്ലവർ മാത്രമല്ല കേട്ടാ, ഇതങ്ങ് വലിയ ചട്ടിയാ കണ്ട. ഡബിൾ ഒക്കെ ഉണ്ട് അല്ലേ. ആന്റി അപ്പോഴേ നമ്മൾ ഈ റെഡും ഈ റോസും തമ്മിൽ ഡിഫറൻറ് ഉണ്ടല്ലോ ഫ്ലവർ, അതെന്താണ്? നിറച്ച് ഇതങ്ങ് അധികം വിടരത്തില്ല, നമ്മള് ഗിഫ്റ്റ് ഒക്കെ കൊടുക്കത്തില്ലേ അതുപോലെയുള്ള ഫ്ലവർ ആണ്. അങ്ങനെ 2-3 ടൈപ്പ് ഉണ്ട്. പിന്നെ അവിടെ കണ്ടോ ഒരെണ്ണം താമര പോലെ വിരിഞ്ഞിരിക്കണത്. ഇതിന്റെ ഇത് കൊണ്ടുപോയിട്ട് എന്ത് ചെയ്യണം ഫസ്റ്റ്? നമ്മൾ ഇത് കൊണ്ടുപോയിട്ട് ഈ ഫ്ലവർ എല്ലാം കഴിഞ്ഞിട്ട് മാത്രം റിപ്പോർട്ട് ചെയ്താൽ മതി. എന്ന് പറഞ്ഞാല് എങ്ങനെ റിപ്പോർട്ട് ചെയ്യണം? ഈ ഫ്ലവർ എല്ലാം തീരൂലേ? ഇപ്പൊ നിലവിലുള്ള ഫ്ലവറും പൂവും മൊട്ടും എല്ലാം വിടർന്ന് വിരിഞ്ഞു കഴിയും വേണ്ടല്ല. ഇത് വേറെ ചട്ടിയിലാക്കണമെങ്കിൽ ചട്ടിയിലാക്കാം, നിലത്ത് വെക്കണമെങ്കിൽ നിലത്ത് വെക്കാം. അപ്പൊ കുറച്ച് കറുത്ത മണ്ണും കൂടി, ഇതിന്റെ ഒക്കെ മണ്ണ് ഒരുമാതിരി നല്ല മണ്ണാണേ. മറ്റേ ഈ 100 രൂപക്ക് 3-4 ഒക്കെ വിൽക്കൂലേ, അതിനേലും കുറച്ചും കൂടി നല്ല ക്വാളിറ്റി ഉള്ള മണ്ണാ. നമ്മളിപ്പോ ഇത് കൊണ്ടുപോകണമെങ്കിൽ മണ്ണ് മൊത്തം കളയണോ? അല്ല, ഈ ഇതിന്റെ മണ്ണ് മൊത്തം കളയണ്ട കേട്ടോ, മറ്റേന്റെ പോലെ ഇതിന്റെ മണ്ണ് മൊത്തം കളയണ്ട. കുറച്ച് അടിയിൽ കട്ടിയായിട്ടുണ്ടെങ്കിൽ അത് മാത്രം കുറച്ച് കളഞ്ഞാൽ മതി. കാരണം കഴിഞ്ഞ മാസം ഞാൻ ഇത് 2 എണ്ണം എന്റെ വീട്ടിലേക്ക് കൊണ്ടുപോയെ, അപ്പോഴാണ് എനിക്ക് ഇതിന്റെ ഉള്ളിലെ മണ്ണ് മനസ്സിലായത്. ഇത് അത്രയും കട്ടിയാകുന്ന മണ്ണല്ല, അപ്പൊ അതുകൊണ്ട് കുറച്ച് മണ്ണ് കളഞ്ഞാൽ മതി. അത് ഒരു മാസമൊക്കെ കഴിഞ്ഞിട്ട് ഇത് റിപ്പോർട്ട് ചെയ്താൽ മതി. എന്താന്ന് വെച്ചാൽ അപ്പോഴത്തേക്കും ഇതിന്റെ ഇത് ഉണ്ട്, ഇതിന്റെ ഉള്ളിൽ വെച്ചാണ് എല്ലാ വളങ്ങളും എല്ലാ ഇതിന്. നല്ല ആരോഗ്യമുള്ള പ്ലാന്റ് അല്ലേ കണ്ട, മുട്ടൊക്കെ നോക്കിയാൽ തന്നെ അറിയാം. അപ്പൊ അതുകൊണ്ട് എല്ലാം നല്ലതാ, വളരെ ഹെൽത്തി ആയിട്ടുള്ള ഒരു പ്ലാന്റാ. ഇത് ഇത് കണ്ടോ, ഈ മുട്ടൊക്കെ എന്ന് പറഞ്ഞാ ഇതൊക്കെ നമുക്ക് ഗിഫ്റ്റ് കൊടുക്കാനൊക്കെ കട്ടിങ്സ് ആയിട്ടൊക്കെ കൊടുക്കാം.
എന്നോട് ഈ ഒരാൾ വന്ന് ചോദിച്ചായിരുന്നു അവർക്ക് പൂക്കടയിലോട്ട് ഇവിടെ നിന്ന് കട്ടിങ്സ് കൊടുക്കുമെന്ന്. പിന്നെ നമുക്ക് ഇതിന്റെയൊക്കെ കൊറിയർ ഒക്കെ ചെയ്യുമ്പോൾ ബുദ്ധിമുട്ടല്ലേ ഇത്രയും വലിയ പ്ലാന്റ്? അതിന് നീളത്തില് കവർ എടുക്കണമെന്നുള്ളൂ, വലിയ പാടില്ല. പിന്നെ കുറച്ച് മണ്ണൊക്കെ കളഞ്ഞ് നമ്മള് വളരെ സേഫ് ആയിട്ടാ ഈ പേപ്പർ. ഇതിന്റെ വലിയ പ്ലാന്റ് ആകുമ്പോൾ ചാർജ് വ്യത്യാസമുണ്ടോ കൊറിയർ? ചാർജ് ഈ വലിയ പ്ലാന്റ് ആരും ഇങ്ങനെ കൊറിയർ ഇറക്കാൻ ചോദിച്ചിട്ടില്ലേ. ഇനിയിപ്പൊ ചോദിച്ചു കഴിഞ്ഞാല് നമ്മള് കൊടുക്കും. ഇവിടെ വന്നെല്ലാരും 20 എണ്ണമൊക്കെ എടുത്തുകൊണ്ട് പോകുന്നുണ്ട് ഈ ഫ്ലവർ. ഇത് ഇല്ലേ വണ്ടി കോട്ടയം അങ്ങനെ ദൂരോട്ടൊക്കെ പോണ ആളുകളെ ഇവിടെ വണ്ടി നിർത്തി അപ്പോഴേ വാങ്ങിച്ചോണ്ട് പോകുക. പിന്നെ ഇവിടെ ഇരിക്കുന്നൊക്കെ ഈ ചെറിയ പ്ലാന്റ് ആണല്ലോ, ഇത് ഒരു സൈസ് കുഞ്ഞു ഫ്ലവറാ കണ്ട. പക്ഷെ ഒരു കൊലയിൽ തന്നെ ഒരു തണ്ടിൽ തന്നെ 3, 4, 5 ഫ്ലവർ ഉണ്ടാവും. അങ്ങനെ ഉണ്ടാവണം. അതായത് എല്ലാരും മിനിച്ചർ ആളുകൾ ചോദിക്കുമല്ലോ, അതുകൊണ്ട് നമ്മള് ചെറിയ ചെറിയ ഫ്ലവർ ഉള്ള പ്ലാന്റ് ആണ് ഇത്രയും ഈ കൊണ്ടുവന്ന് വെച്ചിരിക്കുന്നത്. 100 രൂപ തന്നെയാണ് കേട്ടാ, 100 രൂപയുടെ പ്ലാന്റ് ആണ്. 100 രൂപ പ്ലാന്റ്. ഇതും കുറെ വെറൈറ്റി ഉണ്ട്. ഇതുണ്ട് പൊടി പൊടി പൂവിന്റെ റോസ് കളർ ഒക്കെ കണ്ട. റോസ തന്നെയാണ് ഇത്. നാടൻ വേണോന്ന് പറയും ചില ആളുകള്. അപ്പൊ നമ്മളിങ്ങനെ പ്ലാന്റ് എടുക്കാൻ പോകുമ്പോ നാടൻ കൊണ്ടുവരുന്നത്. പിന്നെ ഇത് ഇതുണ്ട് കുഞ്ഞിതാണ്, ഒരു തണ്ടേ തന്നെ ഒത്തിരി ഉണ്ടാവുന്നതാ കണ്ട. മൊട്ടക്കഥാ കണ്ടോരോ വെറൈറ്റികളാണ്. പിന്നെ ഈ ഇരിക്കുന്നൊക്കെ എങ്ങനെയാ റേറ്റും കാര്യങ്ങളൊക്കെ? ഇത് 100 ആണേ. ഇത് 100 ആണ്. ഇതിന്റെ പ്രത്യേകത എന്താണ്? ഇത് കണ്ട ഇതും കട്ട് ആയിട്ട് ഉണ്ടാവുന്നതാണ്. അത് ചെറുതാണെങ്കിൽ ഇത് വലിയ പ്ലാന്റ് ആ കണ്ട. വലിയ പ്ലാന്റ് ആ. ഇത് ഡബിൾ കളറിന്റെ ഒക്കെയാണ് എല്ലാവർക്കും ആവശ്യം. ഡബിൾ ഷെയ്ഡ് ഒക്കെ വരുന്നതാണ് അല്ലേ? അത് തന്നെ. ഓക്കേ കണ്ട ഇത് കണ്ട. ഇതെല്ലാം 100 രൂപയുടെ പ്ലാന്റ് ആണ്. ഇതെല്ലാം 100 ആണ്. ദേ ഒരു തണ്ടേ തന്നെ യെല്ലോ കളർ കണ്ട, നിറയെ മൊട്ടും. ഇതാ ഡബിൾ കളർ ഷെയ്ഡിന്റെ ആണ്, ഓറഞ്ച് ഒക്കെയാണ് കണ്ട. ഡബിൾ ഷെയ്ഡിന്റെ ഉണ്ട്. ഇതെല്ലാം 100 രൂപയുടെ പ്ലാന്റ് ആണ്. 100 രൂപയുടെ. ഇത് യെല്ലോ കളർ ആണെങ്കിലും ഇതുമേ ഉണ്ട്, ഷെയ്ഡ് ഉണ്ട്. ഷെയ്ഡ് ഉണ്ട്. ഇത് അതൊക്കെ കാണാൻ നല്ല ഭംഗിയാണ്. നല്ല ഓറഞ്ച് കളർ അല്ലേ കണ്ട. ഇതുണ്ട് ഒരെണ്ണത്തുമേ തന്നെ കൊറേ. നമ്മളതങ്ങനെ തിരിഞ്ഞ് തന്നെ ലോഡ് കയറ്റുന്നതാണ്. തിരിഞ്ഞ് തന്നെ വരുന്നതാ. ഇതെല്ലാം ഇരിക്കുന്ന 100 രൂപയുടെ പ്ലാന്റ് ആണ്. ഇതെല്ലാം ഈ അറ്റം മുണ്ടല്ലേ ഉള്ളതെല്ലാം 100 കണ്ട. 100 രൂപയുടെ പ്ലാന്റ്. നല്ല മുട്ടൊക്കെ ഉള്ളതാകുമ്പോ വീട്ടിൽ കൊണ്ടുപോയാൽ 1 മാസം 2 മാസം. ഇതിന്റെ നനക്കുന്നൊക്കെ എങ്ങനെയാണ്? നനയ്ക്കുമ്പോഴത്തേക്ക് ഉണ്ടല്ല, ഇച്ചിരി ഒന്ന് ശ്രദ്ധിക്കണം. ഇതിന്റെ കടക്കല് തന്നെ വെള്ളമൊഴിക്കാനായിട്ടേ. ഇതുമ്മ റോസുമ്മ വീണാലും കുഴപ്പമൊന്നുമില്ല. എന്നാലും ഈ പൂ ഇരിഞ്ഞിരിക്കണതുമ്മല് ഇച്ചിരി വെള്ളം വീഴാതിരിക്കാനൊന്ന് ശ്രദ്ധിച്ചാല് കൊറേ നാളും കൂടി നിൽക്കും. വീണു കഴിഞ്ഞാൽ അതുമല്ല ചീഞ്ഞ് ആ കുറച്ച് ഒരു 10 ദിവസം നിൽക്കേണ്ടത് ചിലപ്പോ ഒരു 5-6 ദിവസം കൊണ്ട് അങ്ങ് പൂ പോയാലോ. അപ്പൊ ഒന്ന് ഇലകളിൽ വെള്ളം വീഴുമ്പോഴത്തേക്കും നല്ലതാ. പക്ഷെ ഫ്ലവറയിൽ വെള്ളം വീഴാണ്ടിരിക്കണം. അതായത് നമ്മുടെ വലിയ ഓസല്ലേ, നമ്മുടെ വീടുകളിലൊക്കെ നനയ്ക്കുമ്പോ പിന്നെ ചെറിയ ഓസ് ഇട്ട് സാധാരണ കുഴപ്പമില്ല. ആ ഇതെല്ലാം 100 ആണ് കേട്ടാ, നിൽക്കുന്നുണ്ടോ? ഇതെല്ലാം 100 രൂപയുടെ വെറൈറ്റി ആണ് അല്ലേ? എല്ലാം 100 ആണ് കേട്ടാ. ഇതൊക്കെ ആദ്യം വരുന്നവർക്ക് കിട്ടും. നല്ല ഫ്ലവർ. പക്ഷേ ചെടി തീരുന്നേക്കുമ്പോ ഞാൻ ലോഡ് ഇറക്കും. ഇതേ കണ്ട ഇതെല്ലാം നല്ല നല്ല ഫ്ലവേഴ്സിന്റെ ഒക്കെ കൊണ്ടുപോണ ആളുകളൊക്കെ വളരെ സന്തോഷത്തോടെ കൊണ്ടുപോകുന്ന അല്ലേ. അപ്പൊ നമ്മൾ ഈ 100 ഈ 150 തമ്മിൽ വ്യത്യാസം എന്താണ്? അതെന്താണെന്ന് അറിയാം മോനെ? ഇത് കവറിലാ വരുന്നത്. കവറിലായതുകൊണ്ടാണ് ഇതിങ്ങനെ 100 നമുക്ക് കൊടുക്കാൻ പറ്റും. 150 ആകുമ്പോഴത്തെ മറ്റേ ചട്ടിയിൽ വന്നതുണ്ടല്ല, അവർ കുറച്ചും കൂടി വില കൂട്ടിയാ നമുക്ക് തരുന്നത്. അപ്പൊ നമ്മള് 150 കൊടുക്കാൻ പറ്റത്തുള്ളൂ, അത്രയും വില. 150 കൂടിയ വെറൈറ്റി ഉണ്ടോ? ആ പിന്നെ 200 ഉണ്ട് കണ്ടോ. ഇതൊക്കെ 200 200. അത് നല്ല വലിയ ഫ്ലവർ ഒക്കെയാണ്. ഇത് കണ്ട ഒരെണ്ണം, ഇത് വെറൈറ്റി അല്ലേ ഒരെണ്ണം. ഓക്കെ 200-ൽപ്പെട്ടതാണ്. ഇതും കണ്ട ഭയങ്കര വലിയ പൂവാണ്. അത് അത്രയും ആ ചട്ടിയിൽ ഇരിക്കുന്നുണ്ടായിരിക്കും അല്ലേ. പിന്നെ നേരത്തെ കാണിച്ച ചെറുതിന്റെ വലിയ ചട്ടി ആയതുകൊണ്ടാണ് ഇത് 200 കണ്ട. ഓ മറ്റേ ഇങ്ങനെ അതിനൊരു പേര് പറയുമല്ലോ ഇങ്ങനെ പിടിക്കുന്ന. പിന്നെ ഇതിൽ കൊറേ ഉള്ള ഊട്ടി റോസാ. ഊട്ടി ഊട്ടിയാണ് അല്ലേ? ആ ഊട്ടി റോസാ കണ്ട. ഇതൊക്കെ 200 വെറൈറ്റി ആണോ? ഇത് ഈ ചട്ടി വലുതാണ്. ഇതാണ് ഊട്ടി റോസ് എന്ന് പറഞ്ഞ. ഊട്ടി റോസ് അല്ലേ? ഊട്ടി റോസ്. അത് ഇങ്ങനത്തെ ഒരു വേറൊരു റെഡാ കണ്ട. നമ്മൾ അവിടെ കണ്ടതില് വ്യത്യസ്തമായിട്ടുള്ള
എതള് പോലെ. ഇതിന്റെ കമ്പ് നമുക്ക് കട്ട് ചെയ്ത് വെച്ചാൽ ഇത് പിടിക്കുകയും ചെയ്യും. നാടൻ പോലെ തന്നെയാണ് ഈ ഓട്ട് റോസ്. അത് നമ്മള് എന്തെങ്കിലും ഒരു ഈ കറ്റാർ വാഴയുടെ ജെല്ലിലോ എന്തെങ്കിലും മുക്കി ഒന്ന് പിടിപ്പിച്ചാ മതി, ഉറപ്പായിട്ടും പിടിക്കും. ഞാൻ ഒത്തിരി പിടിപ്പിച്ചിട്ടുണ്ട്, അത് മാത്രമേ പറയത്തുള്ളൂ. മറ്റത് ഞാൻ പിടിപ്പിച്ചിട്ടില്ല. എനിക്കൊരു 5 വർഷമൊക്കെയായി റോസ് ഒക്കെ ഉണ്ട്, പക്ഷെ ഞാൻ കട്ട് ചെയ്ത് വെച്ചിട്ടില്ല. ഇതൊക്കെ ഇത് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്, ഈ ഊട്ടി റോസിന്റെ കണ്ട അത് പിടിക്കും നന്നായിട്ട്. ഇതെല്ലാം 200-ന്റെ ആണ്. ഒരു തണ്ടി തന്നെ ഇത് 3, 4, 5 ആറും 7, 8 ഒക്കെ ഫ്ലവർ ഉണ്ടാവുന്നതാ. ഉണ്ടാവുന്നതാണ് അല്ലേ? ഓക്കേ, ഇതൊക്കെ നോക്കിയാലും അത്യാവശ്യം ഒരുപാട് നിറയുണ്ട്. ഓക്കേ, ഇതൊക്കെ 200-ന്റെ ആണ് അല്ലേ? ആ 200-ന്റെ. ഓക്കേ, ചിലത് ഇതിന്റെ തന്നെ നമുക്ക് 100-ന്റെ. ഇതില് ഡബിൾ ഷെയ്ഡ് ഉണ്ടായത് തീർന്നു, അവിടെ ആയി നിക്കണത് മാത്രമേ. അതെന്താണെന്നാ ഡബിൾ ഷെയ്ഡ് വരുന്നത് ആദ്യം കൊണ്ടോ? ഇത് ഒരു നാടനാണ്. എല്ലാവരും ചോദിച്ചില്ലേ, ഇത് ആളുകൾ ഒത്തിരി ചോദിക്കും. ഈ നാടൻ റോസ് എങ്ങനെയാണെന്ന് അറിയുന്നത്? വള്ളി പോലെ വരും, നിറയെ മുള്ളായിരിക്കും. മുള്ള വ്യത്യാസമുണ്ട്. എല്ലാം വേറെ 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 വേറെയാണ്. ഇത് തന്നെയുണ്ടാ മുള്ളൊന്നുമില്ല. ഇതുമേ ഇല്ലല്ലേ? ഇല്ല ഇല്ല, ഈ റോസ് മുള്ളൊന്നും. പക്ഷെ ഈ നാടനുമ മുട്ടിയാല് വിവരം അറിയും, നമ്മളുടെ കൈയൊക്കെ പോകും. ഒത്തിരി മുട്ട ഒക്കെ ഇരിപ്പുണ്ട് കണ്ടാ. മുട്ടൊക്കെ ഉണ്ട്. ഇങ്ങനത്തെ ഒരു 5-6 ഉണ്ടായിരുന്നു. വന്ന് മിനിയാന്നാണ് വന്നത് ഇതിലൂടെ. മിനിയാന്ന് വൈകിട്ട് തന്നെ ഒരു ഫാമിലി വന്ന് എടുത്തോണ്ട് പോയല്ലേ. പിന്നെ ഈ ഇരിക്കുന്നൊക്കെ ഏത് ടൈപ്പ് പ്ലാന്റ് ആണ്? ഇത് ജെറേനിയ. ജെറേനിയ എന്ന് പറയുന്ന പ്ലാന്റ് ആണ് അല്ലേ? ജെറേനിയ എന്ന പ്ലാന്റ്. അതിന്റെ പല കളർ ഉണ്ട്. നമുക്ക് ഏത് ക്ലൈമറ്റിലും പിടിച്ചു കിട്ടും. ഏത് ക്ലൈമറ്റിലും പിടിക്കും. ഇത് ലാസ്റ്റ് ചെയ്യും. കുറച്ച് വെള്ളം മതി. വെയിലും കൊള്ള തണലത്ത് വെച്ചാലും വെയിലത്ത് വെച്ചാലും ഇതിന് ഫ്ലവറാ. ഫ്ലവറാണ് പല കളറിലെ ഫ്ലവറാ കണ്ട. ചുമപ്പ്, റോസ്, ഷെയ്ഡ് ഉള്ള കണ്ട. വൈറ്റ് ഒക്കെ ഉണ്ട്. വൈറ്റ് എല്ലാ കളറും ഉണ്ട് ഇതിന്. ഓക്കേ, ഇതിനൊക്കെ എങ്ങനെയാ വിലയൊക്കെ? 150 രൂപയല്ലേ? 150 രൂപ അല്ലേ? വീട്ടിലൊക്കെ കൊണ്ടുപോയി ചട്ടിയൊക്കെ മാറ്റി വെച്ചാൽ ഇത് നല്ലപോലെ പിടിക്കും. ഭയങ്കര കെയറിങ് വേണ്ടാത്ത ഒരു പ്ലാന്റാ ജെറേനിയ. ജെറേനിയ ഇങ്ങനെ കൊട പോലെ ഫ്ലവറിങ് ആവോ? അതെ, കൊട പോലെ. ഇപ്പൊ അടീനിയോ ഒക്കെ ആണെങ്കിലും നമുക്ക് ഇച്ചിരി വെള്ളമൊക്കെ ഇച്ചിരി ഇതല്ലേ. ഇത് പക്ഷേ ചീഞ്ഞൊന്നും പോകത്തില്ല. കെയറിങ് വേണ്ട. ഈ റോസിനെ പോലെയൊക്കെ തന്നെ ഒരുമാതിരി കൊണ്ടുവന്ന് വെക്കുന്നത്. അതുമല്ല ഇച്ചിരി വിലക്കുറവും വേണം ആളുകൾക്ക്. അപ്പൊ അതുകൊണ്ടാ കാണാനും ഭംഗി വേണം. നമ്മളൊരു വിലയും ഒരുമാതിരി വേണം. പിന്നെ ഈ ചീത്ത പോയാലുണ്ടല്ലോ, എല്ലാരും ഇവിടെ ഒന്ന് പരാതി പറയും. അതിനാണ് ഞാൻ ഇങ്ങനത്തെ ഇഷ്ടേ. അതുകൊണ്ടാ നമ്മളിങ്ങനെ കൊണ്ടുവരുന്നത്. പിന്നെ ഈ ഇരിക്കുന്നേക്ക ഏത് സാധനമാണ്? ഇത് ഡയാന്തസ് ആണ്. 40 രൂപയായിട്ടാണ് നമ്മൾ ഇവിടെ വിൽക്കുന്നത്. ആണോ? 40 രൂപ കൊടുക്കുന്നല്ലേ. പിന്നെ ഹോൾസെയിലാർക്ക് 25 രൂപ കൊടുക്കും. 25 കൊടുക്കും. അപ്പൊ അത്രയും പീസ് എടുക്കണമെന്നേ ഉള്ളൂ. അത്രയും പീസ് എടുക്കണമെന്നുള്ളൂ. അല്ലാത്താണെങ്കിൽ 40 ആയിട്ട്. അത്യാവശ്യം നല്ല രസമാണല്ലേ ഇതിന്റെ ഫ്ലവറിങ്. ഇപ്പൊ ഒന്ന് തീർന്നു നിൽക്കും, അടുത്ത ലോഡ് തന്നെ. ഇത് പിന്നെ ഇതാണ് ആന്തൂറിയ മിനിയേച്ചറേ. നല്ല ഭംഗിയുള്ള ആന്തൂറിയോ കണ്ട. ചെറിയ വില കുറച്ചാണ് നമ്മൾ ഇടുന്ന. 175 275 വയലറ്റ് ഉണ്ട്. എല്ലാ ഒത്തിരി കളറുണ്ട്. ഇതിപ്പൊ ഇപ്പോഴത്തെ ഒരു ട്രെൻഡാണ് ഈ കളറേ. അതുകൊണ്ടാ ഞാൻ ഈ കളറ്. നേരത്തെ ഒക്കെ എപ്പോഴും റെഡ് അല്ലേ നിക്കുന്നേ. ഇതിപ്പോ ഇങ്ങനത്തെ ഒരു ഈ ഷെയ്ഡില കണ്ട, ഈ കളറില്ല. ഇതൊക്കെ വെച്ചിരി ഇത് നമുക്ക് റിപ്പോർട്ട് ഒന്നും വലിയ നോർമൽ വെള്ളം മതി. കുറച്ച് ചകിരിപ്പൊടിയും ഉണ്ടെങ്കിൽ ഇത് നമുക്ക് കമ്പോസ്റ്റ് ആയാലും മതി കേട്ടോ. ജമന്തിയാ നല്ല വലിയ ജമന്തിയാണ്. 100 രൂപ. ഇത് നമ്മുടെ സീസൺ പ്ലാന്റ് ആയിരുന്നേ, അതങ്ങ് തീർന്നു. പിന്നെ ഇതെല്ലാം ഇരിക്കുന്നത് മറ്റേ ബോൾസ് എന്ന് പറയുന്ന ഇംപ്രഷൻ അല്ലേ. പല വെറൈറ്റി ആണ്, പല കളർ ഉണ്ട്.
അപ്പുറത്തിരിപ്പുണ്ട്. എന്ന് പറയും നമ്മുടെ സാധാ ബോൾസ് അല്ല, ഒരിച്ചിരി കൂടിയതുണ്ടല്ലോ, പിടിച്ചിട്ടും 100%. ഇച്ചിരി വെള്ളം ഒന്ന് ശ്രദ്ധിച്ചാ മതി. ഇതിനൊക്കെ പല കളറുണ്ട്. വീടിന് ഭംഗി കൂട്ടാൻ ഏറ്റവും നല്ലതാണ്. അത് കാണാം. പിന്നെ ഈ അടിയിലൊക്കെ ഇരിക്കുന്ന ഏതൊക്കെ വെറൈറ്റി ആണ്? ഇതെല്ലാം ഇതുണ്ട്, ഡാലിയാണേ. ഡാലിയാണ് അല്ലേ? നല്ല ഭംഗിയാണ് കാണാൻ, ഭയങ്കര ക്യൂട്ട് ആയിട്ടുള്ള ഡാലിയ. കണ്ട പല കളറുണ്ട്. റെഡ് മാത്രമല്ല, ഒരുപാട് വെറൈറ്റി ആണ്. ബ്രൗൺ ഉണ്ട്, കണ്ട പിങ്ക് ഷേഡ്, ഒത്തിരി വെറൈറ്റി ഉണ്ട് ഇതിന്റെ ഉള്ളില്. അടിയിലൊക്കെ ഇരിപ്പുണ്ട്. വൈറ്റ് ഒക്കെ ഉണ്ട്, നല്ല കളറുണ്ട്. ഇതിന്റെ കെയറിംഗ് ഒക്കെ എങ്ങനെയാണ്? ഇതിന്റെ കെയറിംഗും ഇച്ചിരി വെള്ളം കുറവ് ഒഴിക്കണം. വെയില് കുറച്ച് വെയില് വേണം, ഉദിച്ചു തന്നെ വെയിലൊക്കെ കൊള്ളാം. പിന്നെ ഇപ്പോഴത്തെ ഈ ചൂടിനെ കാലാവസ്ഥക്കേ ഭയങ്കര വെയില് കൊണ്ടുമ്പോഴത്തേക്കും ഏത് ചെടിക്കും ഒരു ക്ഷീണം തട്ടുന്നുണ്ട്. ഇതിന്റെ ഫ്ലവർ കഴിയുമ്പോ കട്ട് ചെയ്ത് കഴിഞ്ഞിട്ട് ഈ തണ്ട് കണ്ടിച്ചു വെച്ചാലും ഫ്ലവറാ. അതുപോലെ തന്നെ മിനിയേച്ചർ പോലെ തന്നെ വലിയ ഡാലിയൊക്കെ അതെ. ഞാൻ ഇവിടെ ഈ കട്ടിങ്സ് എടുത്ത് കുറെ വെച്ചിട്ടുണ്ട്, പിടിപ്പിച്ചിട്ടുണ്ട്. ഇതിന്റെ വില എങ്ങനെയാണ്? ഇത് 100 രൂപ ഉള്ളു. അത്ര ഉള്ളല്ലേ? ആ 100 രൂപ. 100 രൂപ ഉള്ളല്ലേ? അത്യാവശ്യം നല്ല പ്ലാന്റ് ആണ്, നല്ല ഹെൽത്തി പ്ലാന്റ് ആണ്. അതെ, ഇതൊക്കെ 100 രൂപ ഉള്ളു. ചട്ടിയിലാണെങ്കിലേ നമ്മുടെ കയ്യിൽ ഇരിക്കുന്നതിനും സേഫ് ആയിരിക്കും. ഒരു കസ്റ്റമറിന്റെ കയ്യിൽ ഇഷ്ടമുള്ള ആളുകള് അവര് കൊറേം കൂടി കെയറിംഗ് ഓടിയെത്താൻ പറ്റിയില്ലെങ്കിലേ. ഓക്കേ, പിന്നെ എനിക്ക് ചോദിക്കാനുള്ള ഇതിന്റെ പോട്ടിംഗ് പറയുന്നത് നമ്മൾ ഈ റോസൊക്കെ ചെയ്യുന്ന സെയിം പോട്ടിംഗ് ഒക്കെ ആയിരിക്കോ? അല്ല, റോസ് ചെയ്യണത് ചുമല മണ്ണല്ലേ. ഇത് സാധാ നോർമൽ മണ്ണ് മതി. ഏത് മണ്ണിലും പിടിക്കുന്ന ഒരു ചെടിയാണ് ഡാലിയെ. താഴെ വെച്ചാലും പിടിക്കും. ഇപ്പോഴത്തെ സാഹചര്യത്തിൽ മണ്ണൊക്കെ ഇളക്കി ഇച്ചിരി ചകിരിപ്പൊടിയൊക്കെ ഇട്ടിട്ട് മണ്ണിൽ വെക്കണോന്നുള്ളു. കാരണം മണ്ണിൽ പോലും ഈർപ്പം നിലനിൽക്കുന്നില്ലേ. അപ്പൊ ഇച്ചിരി കരിയിലയോ ചകിരിപ്പൊടിയൊക്കെ ഇട്ട് മണ്ണ് മൂടിയിട്ട് മുകളിലോട്ട് വെക്കണം. അതല്ല സാധാ പോലെ വെറുതെ കുഴിച്ചു വെക്കരുതെന്ന് മാത്രം. ഇപ്പോഴത്തെ മണ്ണുകളിൽ എന്ത് ചെടി വെക്കുമ്പോഴും അങ്ങനെ ചെയ്യണം. അത് ജരവറ, ജരവറ ഉണ്ട് കുറച്ച് അധികം. കണ്ട നല്ല വലിയ പ്ലാന്റാ, വലിയ പ്ലാന്റാ. ഇതിന്റെ റേറ്റ് ഒക്കെ എങ്ങനെയാണ്? ഇതിന്റെ അതെ 120 ആണ്. ഇതിന്റെ വലിയ പ്ലാന്റ് ആയതുകൊണ്ട് 80 ഉണ്ടായിരുന്നു. ചെറുതായ ഇച്ചിരി കൂടി ചെറുപ്പ് വരുന്നേ. നല്ല രസമല്ലേ ജരബറേ. നമുക്ക് ഒത്തിരി വീട്ടില് ലാസ്റ്റ് ഒന്ന് സൂക്ഷിച്ചാലേ ചാണകപ്പൊടി ഒക്കെ ഇട്ടേ ഇച്ചിരി കൊറേ ഉണ്ട്, ഒത്തിരി ഉണ്ട്. വേണ്ടവർക്കെല്ലാം കോൺടാക്ട് ചെയ്യാം. നമ്മൾ എവിടെ വേണമെങ്കിലും കൊറിയർ ചെയ്ത് തരുന്നതായിരിക്കും. എവിടെ വേണമെങ്കിലും കൊറിയർ ചെയ്ത് തരും. പിന്നെ ഇതെല്ലാം ഇരിക്കുന്നത് നമ്മുടെ ബൊഗെയ്ൻവില്ലാസ് ആണ് അല്ലേ? അതെ മോനെ, ഇപ്പൊ സീസൺ അല്ലേ ബൊഗെയ്ൻവില്ലയുടെ. നല്ല രസമാണ് ഇപ്പൊ മിക്ക വീടുകളിലെ വാതിലൊക്കെ. അതെ അതെ, മറ്റത് ഒക്ടോബറിലെ സീസൺ തുടങ്ങുന്നതാ. ഈ പ്രാവശ്യം ഒക്ടോബർ നവംബറിലൊക്കെ ഭയങ്കര മഴയല്ലായിരുന്നു. അപ്പൊ ഇപ്പൊ ഒരു മാസമേ ഉള്ളു ബൊഗെയ്ൻവില്ലയുടെ. ഒത്തിരി വെറൈറ്റി ഉണ്ട്. അപ്പുറത്തൊക്കെയും ഉണ്ട് പല സ്ഥലത്തായിട്ട് നമ്മൾ ക്രമീകരിച്ചിട്ടുണ്ട്. ഇത് 70 രൂപ ആയിട്ടുള്ള ബോഗൻവില്ല ഉണ്ട് നമുക്ക്. ആ ചെറിയ കവർ 70 രൂപ ഉള്ളു. ബാക്കി ഇത്രയും വലിയ ബോഗൻവില്ല ഞാൻ 200 രൂപ ആയിട്ടാ കൊടുക്കുന്നത്. അതെ അതെ, ഈ ചട്ടിയിലുള്ളത് 200 രൂപ. ഇത് നാടനുണ്ട്, മറ്റേ ഇതിന്റെ തായ്ലാന്റ് വെറൈറ്റി ഉണ്ട്. ഇതിന്റെ അപ്പുറത്ത് ഇരിപ്പുണ്ട് കൊറേ തായ്ലാന്റ് വെറൈറ്റി. അതുണ്ട് 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 അതൊക്കെ ഉണ്ട്. ഇതെല്ലാം നാടനാണ്. 200 രൂപ കൊടുക്കണതെല്ലാം ഒരുവിധ നാടൻ വെറൈറ്റിയാണ്. അപ്പുറത്തിരിപ്പുണ്ട് തായ്ലാന്റ് വെറൈറ്റി. ഇത് ഇത്രയും വലിയ പ്ലാന്റ് ആണ് കണ്ടോ, വലിയ പ്ലാന്റാ കണ്ടോ. അത്യാവശ്യം വലിയ പ്ലാന്റ്. അപ്പുറത്തൊക്കെ ഇരിക്കണ ഇതിലും വലിയ പ്ലാന്റ് ആണ്. ദേ ഈ വൈറ്റ് ഒക്കെ നോക്കിയ കണ്ട ഇങ്ങനെ ഇരിക്കുവാ, മനസ്സിലായോ? പോകുമ്പോ പിന്നെ പിന്നെ എല്ലാം തായ്ലാന്റ് വെറൈറ്റി ഉണ്ട്. ഇത് അപ്പുറത്തെ സൈഡിൽ ഒരെണ്ണം നിക്കണുണ്ട്, അത് തായ്ലാന്റ് വെറൈറ്റിയാ. അത് ഇച്ചിരി വില കൂടിയതാണ്. ഇതെല്ലാം 200 രൂപ ആട്ടാ. അപ്പൊ ഇതൊക്കെ എന്ത് ടൈപ്പ് പ്ലാന്റ് ആണ്? ഇത് ഹണി എന്ന് പറഞ്ഞൊരു പ്ലാന്റ് ആണ്. ഹണി ഹണി അങ്ങനെ പറയുന്നുണ്ട്. ഇത് ഈ പ്രാവശ്യം ഞാൻ ആദ്യമായിട്ട് ഇറക്കിയതാണ്. എനിക്ക് പണ്ട് മുതൽ ഉണ്ട്, കീപ്പറായിട്ടും വെക്കാം. നമ്മള് ചെറിയ നോർമൽ ടൈപ്പില്ല, ഏത് ഷേപ്പിൽ വേണമെങ്കിലും ഇതിനെ ചെയ്തെടുക്കാം. ഓക്കേ, അപ്പൊ നമ്മുടെ വീടിന്റെ ഫ്രണ്ട് ഒരു ആർച്ചൊക്കെ പണി ഞാൻ അടുത്ത് വിട്ട് അടിപൊളിയാണ്. പിന്നെ ഭയങ്കര സ്മെല്ലും ഇത്, മുല്ലപ്പൂവിനെയും പെട്ടെന്ന് സ്മെല്ലാണ്. രണ്ട് ടൈപ്പ് ഫ്ലവറും ആണ്, രണ്ട് ടൈപ്പ് ഫ്ലവറാ കണ്ട ഇങ്ങനെ.
യെല്ലോ ഒരു ചന്ദന കളറും ഒരു വൈറ്റും അല്ല ക്രീമും അല്ലാത്ത. ഇതിനൊക്കെ എങ്ങനെയാ വിലയൊക്കെ എങ്ങനെയാ? ഇതിന് 300 രൂപയാണ്. 300 രൂപയാണ് അല്ലേ? അത്യാവശ്യം വിലയുള്ള പ്ലാന്റാണ് അല്ലേ? വിലയുള്ള പ്ലാന്റാ. വലിയ പ്ലാന്റ് വേണം. ആ വലിയ പ്ലാന്റ് ഇതിന് ഇച്ചിരി വില. ചെറിയ തൈ കിട്ടിയിട്ടില്ലേ? ചെറിയ തൈ കിട്ടിയാ ഞാൻ കൊണ്ടുവരും 100 രൂപയുടെ. പിന്നെ ഇപ്പൊ ഇത്രയും ചൂടായ കാരണം കട്ടിങ്സ് നമുക്കൊന്ന് ട്രൈ ചെയ്യാനായിട്ട് ഭയങ്കര പാടാണ്. അതുകൊണ്ട് ഇതെല്ലാം ഏത് ടൈപ്പ് പ്ലാന്റാണ്? ഇത് ബോൾസോ എന്ന് പറയൂ, നമ്മള് ഇംബീഷ്യ ഹൈബ്രിഡാ. ഹൈബ്രിഡ് ആണെങ്കിൽ ഇതിന്റെ ഇലക്കൊക്കെ പൂക്കൾക്കും വളരെ വ്യത്യാസമുണ്ട് കേട്ടാ. ഇല മൂന്ന് ഷെയ്ഡായിട്ട് പോലെ. പക്ഷെ ഇത് നിറയെ, ഇത് ചെറിയ തൈ ആയതുകൊണ്ടാണേ നിറയെ സ്പ്രെഡ് ചെയ്ത് വലിയ ചട്ടിയിലാവും. അടിയിലെ ചട്ടിയിലൊക്കെ കണ്ട നിറച്ചിരിക്കുന്നതുണ്ട്. ഇതൊക്കെ എങ്ങനെയാ റേറ്റ്? ഇത് 80 രൂപയാണേ ഒരെണ്ണത്തിന്. 80 രൂപ ഉള്ളൂ അല്ലേ? 80 രൂപ ഉള്ളൂ. നമ്മള് നേരിട്ട് ഇറക്കുന്നതാ, അപ്പൊ നമുക്ക് ഈ റേഞ്ചിൽ കൊടുക്കാൻ പറ്റും അല്ലേ? അങ്ങനെ റിപ്പോർട്ട് ചെയ്താൽ മതി. ഇത് റിപ്പോർട്ട് ചെയ്യണേന് ഒരു ഇച്ചിരി വ്യത്യാസമുണ്ട്. നമ്മുടെ നാട്ടില് ഇച്ചിരി ഒന്ന് മൂടിയൊക്കെ വെച്ചേക്കണം. വെള്ളം ഇങ്ങനെ ഒരു കവർ എന്തെങ്കിലും കവർ ചെയ്യണം. ഈ ഒരു തണ്ടെടുത്ത് സാധാ നോർമൽ മണ്ണില് കുത്തി വെക്കണം. എന്നിട്ട് ഒരു കവറിൽ വെള്ളം ഒഴിച്ച് ഇത് കളഞ്ഞിട്ട് ആ കവർ ഇട്ട് മൂടി വെക്കണം. പയ്യൊന്ന് വേർപ്പ് തിങ്ങിക്കാൻ. എന്നിട്ട് 3 ദിവസം കൂടുമ്പോ വെള്ളം ഒഴിച്ചാ മതി. അപ്പൊ ഒരു 3 ദിവസം കഴിയുമ്പോ ഈ കവർ പൊക്കണം. വീണ്ടും 3 ദിവസം കൂടി വെക്കണം. അങ്ങനെ 9 ദിവസവും വേണ്ടല്ല ഈ ചെടി പിടിച്ചിട്ടുണ്ടാവും. അത് നമ്മുടെ ഈ കാലാവസ്ഥ ഉണ്ടാ. അതേസമയം കുറച്ചും കൂടി മാറിയ കാലാവസ്ഥയിൽ ചുമ്മാ മണ്ണി കുത്തി വെച്ചാൽ മതി. എന്ത് സാധനവും റിപ്പോർട്ട് ചെയ്യുമ്പോണ്ടല്ല ഈ വളങ്ങൾ ഇടരുത്. സാധാ നോർമൽ മണ്ണില് മാത്രം, പ്രത്യേകിച്ച് ഈ തണ്ടുകള് കണ്ട ഭയങ്കര സെൻസിറ്റീവായ തണ്ടുകളല്ലേ? തണ്ടുകളാണ്. നനവും നനവും കാര്യം ഡയറക്റ്റ് വെള്ളം ഒഴിക്കാം. ഇച്ചിരിച്ച് വെള്ളം ഒഴിച്ചാ മതി. നല്ല മണ്ണ. പിന്നെ തളിച്ചു കൊടുത്താലും കുഴപ്പമൊന്നുമില്ല. ഫ്ലവറയിൽ വീഴാണ്ടിരിക്കണേ. ഏത് ഫ്ലവറിംഗ് പ്ലാന്റിലും ഫ്ലവറയില് വെള്ളം ഒഴിക്കാതിരുന്നാലാണ് കുറച്ചുകൂടി നല്ലത്. നമ്മളെപ്പോഴും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം ഫ്ലവറയിൽ അധികം വെള്ളം ഒഴിക്കാതിരിക്കുക. ഫെലനോപ്സിസ് ആണ്. പൊട്ട് ചെയ്ത് വെച്ചേക്കുവാ കണ്ട. ഇതിന്റെ കുറെ ഉണ്ടായിരുന്നു. ഇതൊക്കെ കൊടുക്കാറായ പ്ലാന്റാ അല്ലേ? കൊടുക്കാറായ പ്ലാന്റാ. ഇതൊക്കെ എങ്ങനെയാ റേറ്റും കാര്യങ്ങളൊക്കെ? ഇത് പല കളറുണ്ട്. ഇത് 800 രൂപ. 800 700 750 ഞാൻ കൊടുത്തിട്ടുണ്ട്. ഒരു ഇതനുസരിച്ചേ ഏറ്റവും ഫ്ലവർ ആകണതിനാണ് 800. അല്ലാത്തതിന് ഒരു 700 രൂപ. കലേഡിയം, മറാന്തനൂ, കലേഡിയത്തിന്റെ പല വെറൈറ്റി ഉണ്ട് കണ്ട. ചുവപ്പ്, ചുവപ്പുണ്ട്. പിന്നെ അതെ ഗ്രീനും ഓഫ് വൈറ്റും കൂടി കൂടിയതുണ്ട്. പിന്നെ അതെ ഇവിടെ ഉണ്ട്. ഇതൊക്കെ 200 രൂപ ഉള്ള കേട്ടോ. 200 രൂപ ഉള്ള നല്ല കലേഡിയാണ്. ഇതൊക്കെ പിന്നെ കൊറിയർ ചെയ്യുന്നുണ്ട്? ഒരു കുഴപ്പമില്ല. എല്ലാത്തിലും തൈ ഷൂട്ട് ഉണ്ട്. 200 രൂപയാണെങ്കിലേ രണ്ടും ഷൂട്ടൊക്കെ ഉണ്ട്. വാങ്ങുന്നവർക്കും പെട്ടെന്ന് പെട്ടെന്ന് ഇതിന്റെ തൈ ആകും. ഇവിടെ ഇൻഡോർ ആണേ മിക്കത്. എപ്പീഷ്യ, പിന്നെ പിറ്റൂണിയ, സിസി പ്ലാന്റ്, ലിഫ്റ്റിക് പ്ലാന്റ്, ഹോയ, അഗ്ലോണിമ, അഡീനിയ, പിന്നെ കണ്ട ഇത് തന്നെ. ആ ഒത്തിരി വെറൈറ്റികളുണ്ട്. അഗ്ലോണിമയുടെ അഡീനിയുടെ ഒക്കെ മിനിയേച്ചർ. പിന്നെ ലിഫ്റ്റിക് പ്ലാന്റിന്റെ കുറെ വെറൈറ്റികളുണ്ട് നമുക്ക്. ബിഗോണിയ ഒക്കെ എങ്ങനെയാ റേറ്റ്? ബിഗോണിയ നമ്മള് ഇപ്പൊ ഉള്ളത് ഇച്ചിരി വില കൂടുതലാണേ. ഉണ്ടായിരുന്നു. ഇതിപ്പോ എന്താന്ന, അന്നത്തെ ഇത് വീഡിയോ ഇറങ്ങിയോടെ തീർന്നുപോയി. ഇനി വരുന്നുണ്ട്. നമ്മള് 50 രൂപ 100 രൂപ സ്റ്റാർട്ടിങ്ങിൽ കൊടുക്കുന്നുണ്ട്. കുറെ മദർ പ്ലാന്റ് ഒക്കെ ആക്കി വെച്ചിട്ടുണ്ടേ. അപ്പൊ പിന്നെ എല്ലാവർക്കും അങ്ങനെ കൊടുക്കും. ഈ ബിഗോണിയും 100 രൂപ റേറ്റില്ല നമ്മള് കൊടുക്കണ ഒരു തൈയേട്ടാ. ഇത് കവറോടാണെങ്കിൽ 250 രൂപയാണേ. ഇതിലൊരു 5 ഷൂട്ടുണ്ട്. 5 തൈ ഉള്ളതിനാണെങ്കിൽ ഇത് മിനിയേച്ചറാണേ. അപ്പൊ എല്ലാവർക്കും ഒരെണ്ണം മതിയെങ്കിൽ 100 രൂപ അല്ലെങ്കിൽ 2 പകുത്ത് അങ്ങനെ കൊടുക്കേ. പിന്നെ അത് രസമുള്ള കണ്ട പല വെറൈറ്റി ആണിത്. നല്ല രസമല്ലേ? പൊതുവെ ആൾക്കാർ അന്വേഷിച്ചു വരുന്ന ഇൻഡോർ പ്ലാന്റ് ആണ്. അല്ല, റോസിന് ഭയങ്കര സെയിലാണ്. പക്ഷെ ഇൻഡോറും ഇതൊക്കെ കണ്ട ഇതിനൊക്കെയും ആളുകൾക്ക് വീടിന്റെ ഉള്ളിൽ വെക്കാൻ, വെയിലല്ലേ സിറ്റ് ഔട്ടിലൊക്കെ വെക്കാനായിട്ട് ആളുകൾ ഒത്തിരി ആഗ്രഹിച്ചു വരുന്നതാ. ഓക്കേ,
ഇതെല്ലാം മിനിയേച്ചറാണ്. ഇതിൻ്റെ പല കുറേ വെറൈറ്റി ഉണ്ട് നമുക്ക് ഇവിടെ. ഇപ്പം ഇതൊരെണ്ണമാണ്. ഇതൊക്കെ എങ്ങനെയാണ് റേറ്റ്? ഇതെല്ലാം ഞാൻ പറഞ്ഞില്ലേ, 100 രൂപ ഒരു തൈക്ക്. 100 രൂപ പല വെറൈറ്റി ഉണ്ട് മിനിയേച്ചറിന്റെ. കൊറേ ഞാൻ ഈയിടെ ഇറക്കി. നോർമൽ ആണ്. പിന്നെ ഹോയ ഉണ്ട് കുറച്ച്. പിന്നെ ഇതൊക്കെ ലിപ്സ്റ്റിക്ക്, ഓറഞ്ച് ലിപ്സ്റ്റിക് പ്ലാന്റിന്റെ ചെറുതാണ്. ഓറഞ്ച്, പിങ്ക്, ഇംഗ്ലീഷ് ഐവി, പിന്നെ ഇത് ഇതുണ്ട്, എപ്പിഷി ഉണ്ട്. എപ്പിഷി ഇപ്പൊ മിക്ക വെറൈറ്റിയുമായി. നേരത്തെ ഒന്നും ഇത്ര ഉണ്ടായിരുന്നില്ല. ഞാൻ 100 രൂപയായിട്ടാണ്. നോർമൽ ഒക്കെ ആണെങ്കിൽ ഒരു ചട്ടിക്ക് 200 രൂപ മൊത്തത്തില് കവർ ചെയ്ത് അടക്കണത്. ഈ യെല്ലോയ്ക്കും വെറൈറ്റി കളറുള്ളതിനൊക്കെ ഒരു വലിയ തൈ നല്ലതായിട്ടുള്ളത് 100 രൂപ കൊടുക്കും. അവർക്ക് ചട്ടിയോടെ വേണ്ട, നമ്മുടെ ഇവിടെ തൈ മതി. അപ്പൊ അതുകൊണ്ട് നല്ല വലിയൊരു ഷൂട്ട് നമ്മൾ 100 രൂപ കൊടുക്കും. അപ്പൊ ഈ ഫ്ലവറിംഗ് ഉള്ള ഇതൊക്കെ ഏത് പ്ലാന്റ് ആണ്? ഇതെല്ലാം പിറ്റൂണിയാണേ. കണ്ട ഇച്ചിരി നല്ല വലിയ പ്ലാന്റ്. 80 രൂപയുള്ളൂ. നല്ല രസമാണ്. എല്ലാരും കൊണ്ട് ഹാങ് ഇതൊക്കെ ഇടാൻ പറ്റിയ പ്ലാന്റാണ്. ഒരുപാട് വെറൈറ്റി ഉണ്ട്. ഒത്തിരി വെറൈറ്റി ഉണ്ട്. 80 രൂപ ഇത് 50 രൂപയുള്ളൂ. ചെറുതേ, ചെറിയ സെയിം ആണ്. ഇത് 50 രൂപ. അത് ഫ്ലവർ പോയി നിക്കുക. ഇനിയിപ്പോ ഫ്ലവർ ഒന്ന് വരണം. അഗ്ലോണിയമുണ്ട് താഴെ. നമ്മൾ കുറച്ചൊക്കെ ഇങ്ങനെ ചെറിയ തൈ കൊടുക്കാൻ വേണ്ടിയൊക്കെ. ഇതെങ്ങനെയാണ് ഈ അഗ്ലോണിയം? ആ, ഇത് 350-400 അങ്ങനെ അറേഞ്ച്. കുറച്ച് ഞാൻ ഓർഡർ ചെയ്തിട്ടുണ്ട്. നല്ല വെറൈറ്റീസ് വരട്ടെ എന്ന് ഓർത്തിട്ട. ഇതെല്ലാം ബിഗോണിയ. അതെ, ഇതെല്ലാം ബിഗോണിയ. ഇതൊക്കെ എങ്ങനെയാണ്? 80 രൂപയുള്ളത്. ഇത്ര വലിയ പ്ലാന്റ് ആണേ. കണ്ടോ, 80 രൂപയുള്ളേ. 80 രൂപ. അപ്പോൾ നമ്മൾ ഒരുവിധം ഇവിടുത്തെ ഈ ഫ്ലവറിംഗ് പ്ലാന്റ്സിൻ്റെ ഒക്കെ വീഡിയോ നമ്മളെല്ലാം ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ പിന്നെ ഇവരിപ്പം ആദ്യമായിട്ട് കാണുന്നവർ കാണും വീഡിയോ. അപ്പോൾ ലൊക്കേഷൻ നമുക്കൊന്ന് കറക്റ്റ് ഒന്ന് പറഞ്ഞു കൊടുക്കാൻ പറ്റും. ലൊക്കേഷൻ പറഞ്ഞു കൊടുക്കുക. ഇത് 19 ഡിസ്ട്രിക്റ്റ് ആണെന്നേള്. മല്ലപ്പള്ളിക്ക് റാന്നിക്ക് നടുക്ക്. തിരുവല്ലയിൽനിന്ന് വന്നാൽ മല്ലപ്പള്ളി വഴി നമുക്കിവിടെ എത്താം. ഇവിടെ എത്താം. പിന്നെ കോഴഞ്ചേരിയിൽ നിന്നാണെങ്കിലും റാന്നിയിൽ നിന്നാണെങ്കിലും കോട്ടയം ആണെങ്കിലും കോട്ടയം റൂട്ടായത് അങ്ങനെ 4 വശത്തു കൂടി നമുക്ക് ഇവിടെ മെയിൻ റോഡ് ആയാർന്ന ഇവിടെ എത്താം. പിന്നെ നിങ്ങൾ ഇപ്പൊ ദൂരെയാണെങ്കിലും വിഷമിക്കുന്ന നമ്മൾ കൊറിയർ ചെയ്തു. മിക്ക പ്ലാന്റും നമ്മൾ കൊറിയർ ചെയ്യും. ഇവിടെ ഏറ്റവും കൂടുതൽ പോണത് ഈ റോസ്, ബിഗോണിയ, അഗ്ലോണിമയൊക്കെയാണ്. അഗ്ലോണിമയുടെ കുറച്ചൊക്കെ ഇങ്ങനെ മദർ പ്ലാന്റ് ഒക്കെയാണ് ഇരിക്കുന്നത്. തീർന്നിരിക്കും. എന്നാലും ഉണ്ട് ഈ ആഴ്ചയിലും കൊറേ. പിന്നെ നമ്മുടെ കൊറേ അലങ്കാര ടൈപ്പ് ചെടികളുണ്ട്. എല്ലാം ഉണ്ട്. പിന്നെ ഫ്രൂട്ട്സ് പ്ലാന്റ് ഉണ്ട്. എന്ത് വേണേലും കോൺടാക്ട് ചെയ്ത് ഞാനിവിടെ മാക്സിമം കൊള്ളിക്കാവുന്ന അത്രയും നമ്മള് പ്ലാന്റ് ഇവിടെ നിറച്ചിട്ടുണ്ട്. ഇപ്പൊ ഇവിടെ ഇത് ഞാൻ മാത്രമല്ലല്ലോ, എന്നെ സഹായിക്കാൻ ഒരു 3-4 പിള്ളേരുണ്ട്. അവരുടെയും കൂടി ഇത് ഒരു ജീവിതമാർഗമല്ലേ. അപ്പൊ നമ്മളത് അതനുസരിച്ച് ആളുകൾ വരുമ്പോ ആളുകളുടെ ടേസ്റ്റിനും പിന്നെ ഇത് നിലനിൽക്കണമല്ലോ. വെള്ളം ഒഴിക്കും നമ്മൾ ഇങ്ങനെ വാങ്ങുന്നതാ ഇവിടെ. വെള്ളത്തിന്റെ ഒരു ക്ഷാമമുള്ള നാടായി. വെള്ളം എന്നിട്ട് ചെടിക്കൊന്നും വില കൂട്ടിയിട്ടില്ല. പൈസ കൊടുത്ത് വാങ്ങുക. ഒരു ദിവസം ഒരു 300-400 രൂപയുടെങ്കിലും വെള്ളം വാങ്ങിയാലേ നമുക്ക് 2 ടാങ്ക് വെള്ളം ഉണ്ടെങ്കിലേ ഇത് നിലനിർത്തുള്ളൂ. കാരണം ഇത്രയും വലിയ ഗാർഡൻ അല്ലേ. എല്ലാവിധ ഫ്രൂട്ട്സും പ്ലാന്റുകളും എല്ലാം ഐറ്റവും ഉണ്ടല്ലോ നമുക്ക്. കൊറിയർ ചെയ്ത് കൊടുക്കാം. പിന്നെ ബോഗൻവില്ല ഒക്കെ ഭയങ്കര വലുത്. ഇപ്പൊ 200 രൂപയുടെ പ്ലാന്റ് എന്നൊക്കെ പറഞ്ഞാൽ അത്യാവശ്യം വലിയ പ്ലാന്റാ ഞാൻ കൊടുക്കുന്നേ. അതപ്പൊ ഒന്ന് പയ്യെ ചരിച്ചു കെട്ടിയൊക്കെ കൊടുക്കണം. അപ്പൊ ആളുകൾ ചോദിക്കുമ്പോ ഏറ്റവും വലുത് കൊടുക്കാൻ പറ്റത്തില്ല. നേരിട്ട് വന്നെടുക്കാം. പിന്നെ 20 രൂപയുണ്ട്. ഇത്ര ഒക്കെ ഉള്ളേള് നമ്മുടെ കൈയുടെ അത്ര ഒക്കെ ഉള്ളേ. അയച്ചു കൊടുക്കും. എന്തായാലും പ്ലാന്റ് ആവശ്യപ്പെടുന്നവർക്ക് നമ്മൾ വീഡിയോ കോള് വിളിക്കും. എന്നിട്ട് ഇതിൽ ഏത് വേണമെന്ന് ചോദിച്ചിട്ട് അയച്ചു കൊടുക്കണം. അല്ലെങ്കിൽ നിങ്ങൾ വന്നെടുക്കും. അതെ, എന്താന്ന് ഉണങ്ങിയൊക്കെ പോയാലേ, ചൂടല്ലേ. എങ്ങനെ ചകിരിപ്പൊടിയിലും ഇപ്പൊ ബിഗോണിയും അഗ്ലോണിയമേക്കും വിടുന്നത് ജിഫി ബാഗിലൊക്കെ വെച്ച് ഞാൻ പിടിപ്പിച്ചിട്ടുവാ. അതെന്താന്ന് പേടിയണ്ടേ. എനിക്ക് ഭയങ്കര തൃഷ്ണമായ ചൂടല്ലേ. അതുകൊണ്ടാണ് കുഴപ്പമില്ല. എന്നാൽ എല്ലാവർക്കും വെച്ചു കൊടുക്കും നമ്മള്. അപ്പം നിങ്ങൾക്ക് പ്ലാന്റ്സ് ആവശ്യമുണ്ടെങ്കിൽ എന്തായാലും ചേച്ചിനെ കോൺടാക്ട് ചെയ്യാൻ നമ്പറിന് ഡിസ്ക്രിപ്ഷൻ കൊടുത്തിട്ടുണ്ട്. അപ്പൊ വീണ്ടും നമ്മളോട് ഇത്ര നേരം സഹകരിച്ച ഒരുപാട് നന്ദിയുണ്ട്. താങ്ക് യു. ഓക്കെ, വെൽക്കം.